പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ജൂൺ മാസം 14-ാം തീയതി കർത്തൃദിവസത്തിൻ്റെ പ്രഭാതത്തിൽ, ഞായറാഴ്ച പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ കർത്താവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽ മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? കരങ്ങളൊക്കെ ഉയർത്തിയെന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രമപ്പാ, സ്തോത്രം. കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്ന നമ്മുടെ പിതാവിന് സ്തോത്രം പറഞ്ഞുണ്ട്. പിതാവേ സ്തോത്രം, പിതാവേ സ്തോത്രം, പിതാവേ സ്തോത്രം, പിതാവേ സ്തോത്രം, പിതാവേ സ്തോത്രം, പിതാവേ സ്തോത്രം. ഈ പ്രഭാതത്തിൽ നമ്മളെ ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ഉണർത്തിയ നമ്മുടെ സർവശക്തനായ കർത്താവിന് സ്തോത്രം പറഞ്ഞുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഈ പകൽക്കാലം നമ്മളെ അത്ഭുതകരമായി നടത്താൻ പോകുന്ന നമ്മുടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ വേണം ഇന്ന് പകൽക്കാലം കർത്താവിനെ സ്തുതിക്കുവാൻ. കർത്താവിൻ്റെ കൃപയല്ല നമുക്കൊരു പകൽക്കാലം കൂടെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നത്. ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനം ചെയ്ത അതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുക. തുടർന്ന് നമ്മൾ സങ്കീർത്തനം വായിക്കുന്ന സങ്കീർത്തനം 57-ാം സങ്കീർത്തനങ്ങൾ, അതിൻ്റെ ആരംഭത്തിലെ 2 ഭാഗങ്ങൾ ഇങ്ങനെ പറയുന്നു. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു. അതേ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിൻ്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. അത് നമുക്ക് ഈ പ്രഭാതി നമ്മുടെ കരങ്ങളെ ഉയർത്തിയിട്ട് പറയാം. കർത്താവേ, എന്നോട് കൃപയുണ്ടാകണമേ, കർത്താവേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു. അതെ, ഈ മഹാമാരി ഒഴിഞ്ഞു പോകുവോളം, ഈ പ്രതികൂലങ്ങൾ മാറിപ്പോകുവോളം, ഈ പ്രതിസന്ധികൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. 2-ാം ഭാഗം, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ, എനിക്ക് വേണ്ടി സകലതും ചെയ്തു തരുന്ന ദൈവത്തെ, എനിക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്ന ദൈവത്തെ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെ, എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവത്തെ തന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അതിൻ്റെ 7-8 ഭാഗങ്ങൾ പറഞ്ഞു. എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പാടി കീർത്തനം ചെയ്യും. ഹല്ലേലൂയ. എൻ മനമേ ഉണരുക, വീണയും കിന്നരവുമായുള്ളവയെ ഉണരുവീൻ, ഞാൻ അധികാരത്തെ ഉണരും. കർത്താവേ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യും, ജാതികളുടെ മധ്യേ ഞാൻ അങ്ങേക്ക് കീർത്തനം ചെയ്യും. അങ്ങയുടെ ദയ ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും വലുതല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പച്ച, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. കഥാവേ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന് സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം അത്ഭുതകരമായി ഞങ്ങളെ സൂക്ഷിക്കുന്നു. കഥാവിൻ്റെ വിശ്വസ്തതയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ ഈ പകൽക്കാലം തിരുക്കൃപ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനായിട്ട് സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകണമേ, അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമേ. തൻ്റെ കുഞ്ഞുങ്ങൾ നേരിടുന്ന വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതകരം ചലിക്കുവാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ഞായറാഴ്ച പകൽക്കാലം സ്വസ്ഥതയില്ലാത്ത മനസ്സുമായി അപ്പാ നിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നവർക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്വസ്ഥതയുണ്ടാകട്ടെ. ആശ്വാസമില്ലാത്തവർക്ക് ആശ്വാസം ലഭിക്കട്ടെ. സമാധാനം നഷ്ടപ്പെട്ടവർക്ക് ഇന്ന് പകൽക്കാലം സമാധാനം ലഭിക്കട്ടെ. സമാധാനത്തിൻ്റെ പ്രഭുവായ, സമാധാനത്തിൻ്റെ രാജാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സമാധാനമുണ്ടാകട്ടെ. കഥാവി, രോഗികളായി ഇരുന്ന് കേൾക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിപൂർണമായ രോഗസൗഖ്യം ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കഥാവെ അങ്ങ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ ആമേൻ വെളിപ്പെട്ടു വന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് സൗഖ്യമാക്കുന്ന യഹോവയാകിയാൽ സ്തോത്രം. അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ലാത്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. നിൻ്റെ കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടട്ടെ. പ്രത്യേകിച്ച് കഥാവെ ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രത്യേകിച്ച് ക്യാൻസറിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ, ആ അസ്വസ്ഥതകൾ അവരെ വിട്ടുമാറട്ടെ. പൂർണ്ണ സ്വസ്ഥത കർത്താവെ അങ്ങ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കോവിഡിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വേഗത്തിൽ അവർ സൗഖ്യമാകട്ടെ, ആരോഗ്യം മടങ്ങി വരട്ടെ. ആമേൻ. ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി ആമേൻ ഇല്ലാതിരിക്കുന്നു
എന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സാമ്പത്തിക വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൻ്റെ കരം നീട്ടി അവരെ ആശ്വസിപ്പിക്കണമേ. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണമേ. കുഞ്ഞുങ്ങളെ വിവാഹപ്രായമായി വിവാഹം നടക്കാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കളെ ഓർത്ത് സ്തോത്രം പറയുന്നു. കർത്താവ് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കരം തൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് ചലിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് പ്രവർത്തിച്ച വിധങ്ങൾക്ക് നന്ദി പറയുന്നു. കർത്താവേ അങ്ങയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ ഇൻ്റർനെറ്റ് ഗെയിംസിന് അടിമകളായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. അനേക മാതാപിതാക്കൾ ഭാരപ്പെട്ടിരിക്കുന്നല്ലോ. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ തൻ്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രമാകട്ടെ. അമേൻ. അവരതിനകത്തുനിന്ന് പുറത്തു വരുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഇടവരുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. തുടർന്ന് ഞങ്ങളോട് സംസാരിക്കുന്നതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരട്ടെ. ഇന്നൊരു കർത്തൃ ദിവസമാണല്ലോ, നമുക്കൊന്ന് പ്രാർത്ഥിക്കുക എല്ലാവർക്കും കൂടെ ചേർന്ന്. കർത്താവ് ഈ ഞായറാഴ്ച നടക്കുന്ന എല്ലാ ഓൺലൈൻ സർവീസുകളെയും അല്ലാത്ത മീറ്റിങ്ങുകളെയൊക്കെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും കർത്താവെ അങ്ങയുടെ കരം ചലിക്കുന്ന ഒരു ദിവസമായി ഇന്നത്തെ ദിവസം മാറുന്നതിന് സ്തോത്രം. അങ്ങയുടെ ദാസന്മാരെ അങ്ങയുടെ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. കർത്താവ് ധാരാളം ധാരാളം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരട്ടെ. നമ്മൾ തുടർന്ന് ദൈവവചനം കേൾക്കാൻ പോവുക. വളരെ ആവേശത്തോടെ ആഗ്രഹത്തോടെ വേണം കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ. ഓരോ ദിവസവും രാവിലെ നമ്മൾ ദൈവവചനം കേൾക്കാനായിട്ട് നിങ്ങളുടെ മൊബൈൽ ഓണാക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും മീഡിയയിലൂടെ അല്ലെങ്കിൽ ബൈബിളിലൂടെ ഒക്കെ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ബോധ്യം വേണം, കർത്താവ് എന്നോട് സംസാരിക്കാൻ പോവുക, ദൈവശബ്ദം ഞാൻ കേൾക്കാൻ പോവുക എന്നൊരു തിരിച്ചറിവോടുകൂടെ വേണം ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ. കേട്ടോ, അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അമേൻ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. അത് നമുക്കൊരു വാഞ്ചിയുണ്ട്. അല്ലെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾ ഈ മോർണിംഗ് മെസ്സേജ് കേൾക്കും, പറയണം, രാത്രി പ്രാർത്ഥിക്കണം, കർത്താവേ നാളത്തെ മോർണിംഗ് മെസ്സേജിലൂടെ ദൈവാത്മാവ് എന്നോട് സംസാരിക്കണമേ എന്നൊരു വാക്ക് ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊന്ന് കടന്നു നോക്കി. പിറ്റേ ദിവസം രാവിലെ നിങ്ങളുടെ വിഷയങ്ങളെ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കും. അമേൻ. അതുപോലെ തന്നെയാണ് ചർച്ചയിൽ പോകുമ്പോഴും. അമേൻ. ഏത് കാര്യമാണല്ലോ പ്രാർത്ഥിച്ചിട്ട് ചെയ്താണ്. ഇന്ന് നമ്മൾ വായിക്കുന്ന സിമ്പിൾ ഭാഗം നമുക്കെല്ലാം കാണാനറിയാവുന്ന സദൃശ്യവാക്യങ്ങളിൽ നിന്നുമാണ്. നിങ്ങൾ വിചാരിക്കും എപ്പോഴും കൂടുതൽ സദൃശ്യവാക്യങ്ങളാണല്ലോ. അതാണ് നല്ല നടപ്പിന് ഏറ്റവും അത്യാവശ്യമായ കാര്യം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ 10-ാം ക്ലാസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അമേൻ, പ്രായമുള്ള 10-ാം ക്ലാസ് മേലിൽ പോയവർക്ക് പിന്നെ പ്രയാസമാണ്. 10-ന് താഴെയുള്ള കുഞ്ഞുങ്ങളെ 1-ാം ക്ലാസ് തൊട്ട് സദൃശ്യവാക്യങ്ങൾ കാണാതെ പഠിപ്പിക്കണം. അവർക്ക് ചിലപ്പോൾ അർത്ഥമൊന്നും മനസ്സിലാക്കത്തില്ല. പക്ഷേ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാലുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ, ഇവരെ കൊണ്ട് കാണാതെ പഠിപ്പിച്ചാലുള്ള ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർക്ക് പ്രായമാകുമ്പോഴും ഈ വാക്യങ്ങൾ ഇവരുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ ഓടി നടക്കും. നമ്മൾ പറയത്തില്ലേ, നമ്മൾ കുഞ്ഞിനെ പഠിക്കുന്നത് ഒരിക്കലും മറന്നു പോകത്തില്ല. അപ്പം ഇവരുടെ മനസ്സിൽ ഒരുപക്ഷെ അർത്ഥം അറിയത്തില്ലെങ്കിൽ പോലും സദൃശ്യവാക്യങ്ങൾ ദിവസവും ഒരു 2-ോ 3-ോ 4-ോ 5-ോ വാക്യങ്ങൾ വരെ കാണാതെ പഠിപ്പിക്കണം. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും സദൃശ്യവാക്യത്തിൽ നിന്ന് ഒരു 4-5 വാക്യങ്ങൾ വായിക്കണം. എന്നിട്ട് കുഞ്ഞുങ്ങളോട് പറയണം, നാളത്തെ വൈകിട്ടത്തെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുമ്പ് ഇത് നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണമെന്ന് പറയണം. അപ്പോൾ നമ്മളും കൂടെ പഠിക്കുക. അപ്പോൾ നമുക്കും വാക്യം പഠിക്കാൻ പറ്റും, കുഞ്ഞുങ്ങൾക്കും പഠിക്കും. ഇതെന്നെ ഗുണമെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ ഇവർ ജീവിക്കുമ്പോൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ അവർ അഭിമുഖീകരിക്കുമ്പോൾ, പാപത്തിൻ്റെ ചിന്തകൾ അവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, തെറ്റായ കൂട്ടുകെട്ടുകൾ വരുമ്പോഴൊക്കെ ഈ വചനം ഇവരോട് ഇടപെടും. ഇന്ന് ഇവർ പഠിക്കുന്ന വചനം 10, 15, 20 വർഷം കഴിഞ്ഞ് അമേൻ കർത്താവ് വരാൻ താമസിച്ചാൽ ഇവരുടെ ജീവിതത്തിൽ അത് അമേൻ സ്തോത്രം പ്രവർത്തിക്കുവാൻ ഇടവരും. അതുകൊണ്ടാണ് പറയുന്നത്. കേട്ടോ, ശ്രദ്ധിച്ചാട്ടെ. 21-ാം സദൃശ്യവാക്യങ്ങൾ, അധ്യായം 21-ൻ്റെ 1-ാമത്തെ വാക്യം, നമുക്കെല്ലാം അറിയാവുന്ന ഭാഗം. രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കേയിരിക്കുന്നു. തനിക്കിഷ്ടമുള്ളിടത്തൊക്കെയും ഇഷ്ടമുള്ളിടത്തേക്കൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. വളരെ സിമ്പിളാണ്. ഒരു ദൈവവൈദൻ അറിഞ്ഞിരിക്കേണ്ട മർമ്മപ്രധാനമായ ഒരു കാര്യമാണ്, ഏത് മനുഷ്യൻ്റെ ഹൃദയമാണെങ്കിലും, അത് രാജാവായാലും മന്ത്രിയായാലും MLA ആയാലും MP ആയാലും പഞ്ചായത്ത് ഓഫീസറായാലും അമേൻ 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 താലൂക്ക് ഓഫീസറായാലും, നമ്മുടെ വീട്ടിലെ അയൽവാസി ആയാലും, നമ്മുടെ ശത്രു ആയാലും, നമ്മുടെ മിത്രമായാലും, നമ്മുടെ ഭർത്താവായാലും, നമ്മുടെ ഭാര്യ ആയാലും, നമ്മുടെ കുഞ്ഞുങ്ങളായാലും, ആരുടെ ഹൃദയവും നമ്മുടെ കർത്താവിൻ്റെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു. സ്തോത്രം പറഞ്ഞാണ്ട് അത് കർത്താവ് അവന് ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കുന്നു. കാരണം ഇപ്പം നിങ്ങൾക്കറിയാം, ഒരു നീർത്തോട്, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരു കനാൽ പോകാമെന്ന് വെച്ചു. ആ കനാലിൽ നിന്ന് നിങ്ങളുടെ പറമ്പിലേക്ക് വെള്ളം വെട്ടിക്കൊണ്ട് നിങ്ങൾ പോവുക. അമേൻ. അപ്പം നിങ്ങളുടെ പറമ്പിനകത്ത് നിങ്ങൾ ചെറിയ ചാലുണ്ടാക്കും, തോടുണ്ടാക്കും. എന്നിട്ടാണ് ഈ വെള്ളം കൊണ്ടുവന്നത്. എന്നിട്ട് നിങ്ങളെങ്ങോട്ടൊക്കെ ഈ തോട് വെട്ടി വെട്ടി വിടുന്നോ, ആ നിങ്ങൾ തെങ്ങിൻ്റെ അടുക്കലോട്ട് വിടും, വാഴയുടെ അടുക്കലേക്ക് വിടും, അമേൻ അപ്പുറത്തൊരു മാവുണ്ട് അതിൻ്റെ അടുക്കിലേക്ക് വിടും, അതിനപ്പുറത്തൊരു പ്ലാവുണ്ട് അതിൻ്റെ അടുക്കിലേക്ക്, എങ്ങോട്ടൊക്കെ നിങ്ങൾ അമേൻ ചാല് വെട്ടി കൊടുക്കുന്നു, തൂമ്പാ കൊണ്ടോ അല്ലെങ്കിൽ കുഴി കുഴി അമേൻ വെട്ടി വെട്ടി കൊടുക്കുന്നു, അത് അങ്ങോട്ട് പോകുന്ന
ഇരിക്കുന്നതുപോലെ യഹോവയുടെ കയ്യിലാണ് മനുഷ്യൻ്റെ ഹൃദയം ഇരിക്കുന്നത്. അതിപ്പോൾ രാജാവെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. എല്ലാവരുടെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിലാണ്. എൻ്റെ ഹൃദയം കർത്താവിൻ്റെ കയ്യിലാണ്, നിങ്ങളുടെ ഹൃദയം കർത്താവിൻ്റെ കയ്യിലാണ്. അവൻ ഇഷ്ടമുള്ളിടത്തോട്ട് തിരിക്കുവാൻ കഴിയും. അവൻ എങ്ങോട്ട് തിരിക്കണം അത് അങ്ങോട്ട് തിരിക്കുവാൻ കഴിയും. നമ്മൾ ഒരാളിൽ നിന്ന് ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയോ, ഒരാൾ നമുക്ക് വേണ്ടി ഒരു ഫേവറബിളായിട്ടൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയോ, നമ്മൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബാഹ്യമായിട്ടൊന്നും ചെയ്യാനില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ ആ ബോസിൻ്റെ ഹൃദയത്തോട് അങ്ങ് ഇടപെടണമെന്ന് പറഞ്ഞ് നമ്മൾ ദൈവസന്നിധി നെടുമ്പാട് വീണ് പ്രാർത്ഥിക്കുമ്പോൾ ആ ബോസിൻ്റെ ഹൃദയത്തെ തിരിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം പറഞ്ഞാട്ടെ. അതുപോലെ തന്നെ നമ്മുടെ അയൽവാസി നമുക്കെതിരെ ദ്രോഹം ചെയ്യുക, നമ്മൾ തിരിച്ച് ദ്രോഹം ചെയ്യണ്ട. നമ്മൾ ആ അയൽവാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കർത്താവേ അദ്ദേഹത്തിൻ്റെ ഹൃദയം എനിക്ക് അനുകൂലമാക്കി മാറ്റണമേ, എന്നെ ഇനി ദ്രോഹം ചെയ്യാൻ അനുവദിക്കരുതെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഒരുവനിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ വേദവസം പറയുക അവൻ്റെ ശത്രുക്കളെപ്പോലും അവൻ ഇണക്കി കൊടുക്കും. അത്രയ്ക്ക് ഹൃദയത്തെ മാറ്റുവാൻ കഴിവുള്ള കർത്താവാണ് നമ്മുടെ പിതാവ് എന്ന് പറയുന്നത്. അപ്പം പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് നമ്മൾ ആർക്കും കൈക്കൂലി കൊടുക്കേണ്ട, നമ്മൾ ആരെയും വിളിച്ചു പറയേണ്ട, നമ്മൾ ആരുടെയും പുറകെ പോകേണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? അവരുടെ ഹൃദയത്തെ നമുക്ക് എന്താക്കി മാറ്റും? നമുക്ക് അനുകൂലമാക്കി മാറ്റും. ആമേൻ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ ആമേൻ തിരിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ആമേൻ, ആമേൻ, ആമേൻ. ഓരോരുത്തരുടെ ഹൃദയത്തെ തിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കണം. നമുക്കറിയാം എസ്തേറിൻ്റെ പുസ്തകത്തിൽ ദൈവജനം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അവർക്ക് ആമേൻ അവരുടെ ജീവൻ തന്നെ ഭീഷണിയായി നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ മേലാതെ നിൽക്കുമ്പോൾ എസ്തേർ ആമേൻ മൊർദ്ദെഖായിയോട് പറഞ്ഞു, ഞാനും എൻ്റെ കൂടെയുള്ള തോഴികളും ഞാൻ ഉപവസിക്കാൻ പോവാം, നിങ്ങളും ഉപവസിക്കണം. കാരണം രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുവാൻ എനിക്ക് യാതൊരു ആമേൻ വിളിയും അല്ലെങ്കിൽ എൻ്റെ ടേൺ വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ ഉപവസിച്ച് മൂന്നാമത്തെ ദിവസം രാവായിട്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം ഉപവാസം കഴിയുമ്പോൾ ഞാൻ രാജാവിൻ്റെ അടുക്കൽ പോയി നിൽക്കും. രാജാവ് ചെങ്കോൽ നീട്ടിയില്ലായെങ്കിൽ എൻ്റെ ജീവൻ അപകടത്തിലാകും, പക്ഷേ ദൈവത്തിന് ഹിതമായാൽ ചെങ്കോൽ നീട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ജനം ഉപവസിച്ച് പ്രാർത്ഥിച്ചു, എസ്തേറും ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ആമേൻ, ആമേൻ. എന്ത് ചെയ്തു? എസ്തേർ രാജ്ഞി പുസ്തകം, എസ്തേറിൻ്റെ പുസ്തകം 5:2 പറയുന്ന പോലെ എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ ആമേൻ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ, ബൈബിൾ ഇങ്ങനെ പറയുന്നത്, അവന് അവളോട് കൃപ തോന്നി. എങ്ങനെ കൃപ തോന്നി? അവൻ്റെ ഹൃദയത്തെ ദൈവം എസ്തേറിന് വേണ്ടിയും ദൈവജനത്തിന് വേണ്ടിയും ആമേൻ നീർത്തോട് തിരിക്കുന്നത് പോലെ തിരിച്ചെടുത്തു. സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ആരുടെ ഹൃദയമാണ് നിങ്ങൾക്ക് അനുകൂലമാക്കേണ്ടത്? ആരാണ് നിങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുന്നത്? ആമേൻ ആ ഹൃദയത്തെ നിങ്ങൾക്ക് അനുകൂലമാക്കി തരുവാൻ. അവർ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഫേവർ നമ്മുടെ മേൽ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? അവരെ നമുക്ക് ഫേവറാക്കി മാറ്റും. അങ്ങനെ മാറ്റുവാൻ കർത്താവിന് കഴിയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ട. നമ്മൾ അതിനുവേണ്ടി വേറെ ആമേൻ എക്സ്ട്രാ പരിപാടികളൊന്നും ചെയ്യാൻ നമ്മൾ പോകണ്ട. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇവരെന്നാ ചെയ്ത്? ഇവർ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യണം. എസ്തേർ രാജ്ഞി ആമേൻ രാജാവിൻ്റെ ആമേൻ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ രാജാവ് ഇരിക്കുന്നതിലേക്ക് കയറി ചെല്ലുമ്പോൾ ആമേൻ രാജാവിന് അവളോട് ഫേവർ തോന്നണമേ എന്ന് അവർ പ്രാർത്ഥിച്ചപ്പോൾ എസ്തേർ നിയമപ്രകാരമല്ലെങ്കിൽ പോലും കയറി നിന്നപ്പോൾ എന്തു പറ്റി? അവിടെ പ്രാകാരത്തിൽ ആമേൻ സ്തോത്രം നിൽക്കുന്നത് കണ്ടപ്പോൾ അവളോട് കൃപ തോന്നി എന്ന പദം എഴുതിയിരിക്കുന്നു. ആ ഫേവർ എങ്ങനെ വന്നു? ദൈവത്തിൻ്റെ ഫേവർ എസ്തേറിൻ്റെ മേൽ ഇറങ്ങിയപ്പോൾ രാജാവ് എസ്തേറിന് വേണ്ടി ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തേറിൻ്റെ നേരെ നീട്ടി. ആമേൻ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എവിടെ നിങ്ങൾക്ക് ഫേവർ വേണോ പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടേ നിന്നാട്ടെ. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞാട്ടെ, കർത്താവേ എനിക്ക് ഈ വിഷയത്തിൽ പരിഹാരം വേണം, ഇന്നാൾ എനിക്ക് വിരോധമായി പ്രവർത്തിക്കുക. ഇന്നലെ ആരാണ് എന്നോട് പറഞ്ഞു ആ ഇന്നാൾ അവർക്ക് ഭയങ്കര ശത്രുക്കളെ പോലെ പെരുമാറുക? ആമേൻ ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, മുട്ടേ നിന്ന് പ്രാർത്ഥിക്കുക, ദൈവം അവരെ നമുക്ക് അനുകൂലമാക്കുവാൻ ദൈവം മതിയായവന. ഇന്ന് പകൽക്കാലം നമ്മുടെ സ്നേഹനിധിയായ പിതാവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾക്ക് വിഷയമുണ്ടോ അതൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഏൽപ്പിച്ചു കൊടുത്തിട്ട് അപ്പനോട് പറഞ്ഞാട്ടെ, അപ്പാ ഇവരെനിക്ക് പ്രതികൂലമായി നിൽക്കുക. അപ്പം എന്ത് ചെയ്യണം? ആമേൻ അവരോട് പറയണം. അപ്പൻ അവരുടെ ഹൃദയത്തോട് ഇടപെടണം. കാരണം അപ്പൻ്റെ കയ്യിലാണല്ലോ അവരുടെ ഹൃദയം ഇരിക്കുന്നത്. ഒരു ഉദാഹരണം നമ്മുടെ കേട്ടാട്ടെ, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ആമേൻ ദാനിയേലും ആമേൻ അവർ ആമേൻ രാജകൊട്ടാരത്തിൽ താമസിക്കുക. അപ്പം അവിടുത്തെ ആഹാരം കഴിക്കണം, അവിടുത്തെ വീഞ്ഞു കുടിക്കണം, അങ്ങനെ ഒരു നിയമം അവിടെ ഉണ്ട്. പക്ഷേ ദാനിയേൽ അത് ദാനിയേൽ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ആഹാരം കൊണ്ടോ വീഞ്ഞു കുടിച്ചുകൊണ്ടോ തന്നെ അശുദ്ധനാക്കുവാൻ അവൻ താല്പര്യമില്ലാതായി കഴിഞ്ഞപ്പോൾ അവൻ അവിടുത്തെ പണ്ട കാര്യങ്ങൾ നോക്കുന്ന അല്ലെങ്കിൽ ദാനിയേലിനെയൊക്കെ നോക്കി ആഹാരം കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ എന്നെ ഞങ്ങളെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. കുറച്ച് ദിവസം നിങ്ങളുടെ ആഹാരം കഴിക്കാതെ ആമേൻ നിങ്ങളെ വീഞ്ഞു കുടിക്കാതെ ഞങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പറഞ്ഞു. ഒന്നിൻ്റെ എട്ടിൽ പറയുന്നത്, എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും താൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു.
തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ണാധിപനോട് അപേക്ഷിച്ചു. അവിടെ ഇരിക്കുന്ന ഷണ്ണനോട് പറഞ്ഞു, പ്ലീസ് ഞങ്ങളെ ഉപദ്രവിക്കരുത്. അപ്പം ഷണ്ണൻ്റെ ഹൃദയം ആരുടെ കയ്യിലിരിക്കുന്നു? ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു. ഷണ്ണന് കിട്ടിയ കൽപ്പന എന്തുവാ? ഇവർക്ക് ഈ ആഹാരം കൊടുക്കണം, വീഞ്ഞു കൊടുക്കണം. പക്ഷേ ഷണ്ണൻ്റെ ഹൃദയം ആരുടെ കയ്യിലായിരിക്കുന്നു? അവൻ ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നു. അപ്പം എന്തുപറ്റി? ദൈവം ദാനിയേലിന് ഷണ്ണാധിപൻ്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. അപ്പം ഷണ്ണൻ ഇവരോട് കരുണ തോന്നി എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ അല്ലെങ്കിൽ ഷണ്ണാധിപനോട് അപേക്ഷിച്ചു, ഷണ്ണൻ ഇവരോട് ദയവ് തോന്നി എന്നാണ് പറയുന്നത്. അവർ ഷണ്ണനോടാണ് ഇവർ പറഞ്ഞത്, ഞങ്ങളോട് മനസ്സലിയണം, ഞങ്ങൾക്ക് ഇത് കുടിക്കാൻ ഞങ്ങളെ അനുവദിക്കാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഹാരം കഴിക്കാൻ പെർമിഷൻ തരണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ എഴുതിയേക്കുന്ന വാക്യം കണ്ടോ, ഒമ്പതാമത്തെ വാക്യം, ദൈവം ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ, എൻ്റെ അപ്പൻ ഹല്ലേലൂയ, എൻ്റെ പിതാവ്, ഓ ദൈവം ദാനിയേലിന് ഷണ്ണാധിപൻ്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ചിലരുടെ മുമ്പിൽ, ഓ താങ്ക് യു ജീസസ്, ചില അധികാരികളുടെ മുമ്പിൽ, ചില നിയമകർത്താക്കളുടെ മുമ്പിൽ, ചില പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ, നിങ്ങളുടെ കമ്പനികളുടെ ബോസിൻ്റെ മുമ്പിൽ, അവൻ നിങ്ങളുടെ ചില നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ചിലരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കട്ടെ. അവൻ എന്ത് സംഭവിക്കുന്നു? ഷണ്ണാധിപൻ്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. അതുപോലെ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേലിറങ്ങി, അവൻ പല വിഷയങ്ങളുടെ മേൽ പരിഹാരങ്ങൾ ഇന്ന് പകൽക്കാലം തന്നെ സംഭവിക്കുന്നതിനായിട്ട് ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം പറയുക. വിശ്വാസമുണ്ടെങ്കിൽ കൈകളൊക്കെ അടിച്ച് അല്പസമയം കർത്താവിന് ഒന്ന് നന്ദി പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ കൃപയും നിങ്ങളുടെ വിഷയങ്ങളിൽ ഇറങ്ങുവാൻ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിശ്ചയമായിട്ടും ആ ഹൃദയത്തെ മാറ്റുവാൻ ദൈവം മതിയായവനാ, ദൈവം വിശ്വസ്തനാ, ദൈവം മാറാത്തവനാ. പ്രിയപ്പെട്ടവരെ, അവൻ്റെ ഏത് ഹൃദയത്തെയും തിരിച്ച് നമുക്ക് അനുകൂലമാക്കുവാൻ കഴിയും? ഏത് വ്യക്തിയെയും നമുക്ക് അനുകൂലമാക്കുവാൻ കഴിയും? നിങ്ങൾ പറയാം, അവൻ്റെ ഹൃദയം കഠിനമാണ്, അവൻ്റെ ഹൃദയം ഫറവോൻ്റെ ഹൃദയം പോലാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഏത് ഹൃദയം കഠിനമാണെങ്കിലും, ഏത് ഹൃദയം അവൻ കല്ലുപോലുള്ള ഹൃദയമാണെങ്കിലും, അവൻ ദൈവത്തിന് തിരിക്കുവാൻ കഴിയുമെന്ന് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് തിരിക്കുവാൻ കർത്താവിന് കഴിയും. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു മാറ്റം ഉണ്ടാകുക തന്നെ ചെയ്യും, കേട്ടോ. അമേൻ, അമേൻ, അമേൻ. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് ദൂത് പിടികിട്ടി? അങ്ങനെയെങ്കിൽ അമേൻ, ഒരു പ്രശ്നം വന്നാൽ അമേൻ, ഒരാൾ നമുക്കൊരു ഫേവർ ചെയ്യണമെന്ന് തുടങ്ങി, നമ്മളവരുടെ കാല് പിടിക്കാൻ പോകണ്ട, നമ്മളവരുടെ കൈ പിടിക്കാൻ പോകണ്ട, അവരെ കൊണ്ട് ആരെ കൊണ്ട് പറയിപ്പിക്കാൻ പോകണ്ട, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ പിതാവിൻ്റെ സന്നിധിയിൽ യേശുവിൻ്റെ നാമത്തിൽ അടുത്ത് ചെല്ലുമ്പോൾ അമേൻ അപ്പനോട് കാര്യം പറയുക. അപ്പൻ അവരുടെ ഹൃദയത്തെ നമുക്ക് അനുകൂലമാക്കി തരും. ഈ വചനത്താൽ ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് ഈ പകൽക്കാലം ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ അസാധാരണ ഫേവറും അസാധാരണ കൃപയും അസാധാരണ കരുണയും അനുഭവിപ്പാൻ കർത്താവിടെ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗാഡ് ബ്ലസ് യു, ഗാഡ് ബ്ലസ് യു, ഗാഡ് ബ്ലസ് യു.